വിപിൻ സി വിജയൻ, അവിടെയും എന്താണ് അവസ്ഥ? കൂടുതൽ വോട്ടേഴ്സ് ഉണ്ടോ അതോ വോട്ടർമാരുടെ നിരയുടെ നീളം കുറഞ്ഞോ? എസ് കെ എൻ, നഗരത്തെ സംബന്ധിച്ച് ഈ ഗ്രാമമേഖലയിൽ നല്ല രീതിയിൽ തന്നെ വോട്ട് ചെയ്യുന്നു ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെയുള്ള ഒരു തിരക്ക് ഇപ്പോഴും പല ബൂത്തുകളിലും ഉണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ ഒരു മന്ദഗതിയിലായിട്ടുണ്ട് ഒരു 10 മണിക്ക് ശേഷം. പക്ഷേ അതുവരെയും നല്ല രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. അതെല്ലാ ഏകദേശം ഒരു 20 ബൂത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞു. ഇവിടെ എല്ലാം തന്നെ ചില ബൂത്തുകളെ ഒഴിച്ച ബാക്കി എല്ലായിടത്തും സുഖമായി തന്നെയാണ് പോകുന്നത്. മറ്റേ പോളിംഗിൻ്റെ സാമഗ്രികൾക്കൊക്കെ മറ്റെന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ അതിൻ്റെ തകരാറോ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇപ്പോൾ ഈ മാത്തൂർ പഞ്ചായത്തിലില്ല. 22 ബൂത്തുകളാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇതിൽ ചില ബൂത്തുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാവരുടെയും സുഖമായി തന്നെ പുരോഗമിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിലല്ല, ഞാൻ ഈ സ്ലിപ്പ് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ലിപ്പിംഗ് ബൂത്തിലാണ്. ഇത് LDF ഒരു കേന്ദ്രമാണ്. അപ്പോൾ എങ്ങനെയാണ് പരമാവധി വോട്ടർമാർ എത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയോ അവരെത്തിയോ? ഞങ്ങൾ പരമാവധി എല്ലാ വോട്ടർമാരെയും ഞങ്ങൾ വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവരുന്ന ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏകദേശം എല്ലാ വോട്ടർമാരും ഇവിടെ വന്നുകൊണ്ടിരിക്കണമുണ്ട്. ഇപ്പൊ ഏകദേശം എത്ര ആളുകൾ വോട്ട് ചെയ്തു നിങ്ങളുടെ ഒരു കണക്കില്? ഞങ്ങളുടെ ഒരു കണക്കിൽ 60% വോട്ടർമാർ എത്തിയിട്ടുണ്ട് എന്നുണ്ട്. 60% ആളുകൾ 283 എത്ര വോട്ടർമാരുണ്ട്? 1280. ഇനിയും വലിയൊരു ശതമാനം വരാനുണ്ട്. അവിടെ എന്തറിയോ, വോട്ടിംഗ് സ്പീഡിൽ നടക്കുന്നില്ല, മന്ദഗതിയിലാണ്. അതുകൊണ്ടാണ് ഈ വിഷയം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്ര തിരക്കുണ്ടായില്ല. അപ്പോൾ അത് മന്ദഗതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്പീഡിലാക്കണം. ആക്കണം. അതെ അതെ. അപ്പോൾ ആളുകളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു മന്ദഗതിയിലാവുന്നത്? ആളുകൾക്കൊരു താല്പര്യക്കുറവുകൊണ്ടാണോ അതോ? ഇപ്പോഴും ക്യൂവിലാണ്, അവിടെ ഇപ്പോൾ ആൾക്കാരുണ്ട്, അവിടെ അതൊക്കെ ക്യൂവിൽ നിൽക്കുകയാണ്. വോട്ട് പോളിംഗ് നീങ്ങുന്നില്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും പരമാവധി എത്തിക്കണം. എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന രീതിയിലുള്ള മന്ദഗതി വോട്ടർമാരുടെ വോട്ട് ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല അടിച്ചേൽപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ക്ഷീണമാണോ എന്നറിയില്ല. എന്നാലും ഒരുപാട് മണിക്കൂർ ബാക്കി നിൽക്കുന്നു, നമുക്ക് ജഡ്ജ്മെൻ്റ് എടുക്കാൻ സമയമാകുന്നില്ല. എന്നാൽ മറ്റുള്ള വയനാട് പോലെയുള്ള മണ്ഡലത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഈ അടിച്ചേൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ താല്പര്യം കാണിക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന അപകടം പിടിച്ച ചിന്തയും ചിലരുടെയെങ്കിലും മനസ്സിൽ പാലക്കാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു മന്ദഗതിയിലായിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഉച്ച കഴിയുമ്പോൾ വെയിലൊക്കെ ഒന്ന് ആറി തണുത്ത് വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഈ പോളിംഗ് ബൂത്തിൽ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ബിജു പോൾ പറയുന്നു, വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന ആളുകളുടെ പാലക്കാട്ടുകാരുടെ ദൃശ്യങ്ങളൊക്കെ വളരെ ക്ലോസായിട്ട് വ്യക്തമായിട്ട് ചിത്രീകരിക്കുന്നത് എന്തായാലും നന്നായി. കാര്യം അവരെല്ലാം ഫേമസ് ആണ്. കാര്യം പാലക്കാട്ടെ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് കേരളത്തിലെ 10+ വരുന്ന എല്ലാ വാർത്താ ചാനലുകളെയും അതുപോലെ 100+ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഏറ്റവും വലിയ ആകർഷണം എന്ന് നമ്മൾ അറിയുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ചെറിയ പ്രാധാന്യമല്ല.